ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ബജറ്റ് അവതരണത്തിനിടെ കയ്യാങ്കളി. കൗൺസിൽ അംഗങ്ങൾക്ക് നൽകേണ്ട ബജറ്റ് പകർപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അച്ചടിച്ചതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണം. സിപിഎം കോൺഗ്രസ് കൗൺസിലർമാരാണ് പ്രതിഷേധിച്ചത്. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ബിനോയ്, ഈ പ്രതിഷേധം എങ്ങനെയാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്? ബിജെപിക്ക് അധികാരം ലഭിച്ചതിന് ശേഷം ഭരണസമിതി ആദ്യമായി അവതരിപ്പിച്ച ബജറ്റാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തിൽ അലങ്കോലപ്പെട്ടതും കയ്യാങ്കളിയിൽ കലാശിച്ചതും. രാവിലെ 11 മണിക്കായിരുന്നു ബജറ്റ് അവതരണ കൗൺസിൽ. ഈ സമയം കൗൺസിൽ അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ബജറ്റ് റിപ്പോർട്ടിനൊപ്പം വിതരണം ചെയ്ത വിശദീകരണ കുറിപ്പിൽ നഗരസഭയുടെ ചിത്രത്തിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അച്ചടിച്ചത് പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യം ചെയ്തു. പ്രതിപക്ഷത്തുള്ള സിപിഎം കോൺഗ്രസ് കൗൺസിലർമാർ ബജറ്റിന് കോപ്പി കീറിയെറിയുകയും കൂടാതെ വൈസ് ചെയർമാൻ സി കൃഷ്ണകുമാർ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് 1 മണിക്കൂറോളം ബജറ്റ് അവതരണ യോഗം നിർത്തിവെച്ചു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം 12 മണിക്ക് വീണ്ടും ബജറ്റ് അവതരിപ്പിക്കാൻ വൈസ് ചെയർമാൻ സി കൃഷ്ണകുമാർ എത്തിയപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു. തുടർന്ന് ബിജെപി കൗൺസിലർമാർ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വൈസ് ചെയർമാന് കഴിഞ്ഞത്. പക്ഷേ ഈ സമയം തന്നെ ചെയർപേഴ്സൺ പ്രമീല ശശിധരൻ ചേംബറിന് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ, അതായത് സിപിഎമ്മിൻ കോൺഗ്രസ് അംഗങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഈ സമയം ബിജെപി അംഗങ്ങളുടെ കരവലയം ഭേദിച്ചുകൊണ്ട് ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസ് കൗൺസിലർമാരെ ബിജെപി അംഗങ്ങൾ മർദ്ദിക്കുകയും അല്ലെങ്കിൽ അവരെ തടയുകയും ചെയ്തു. ഈ സമയത്ത് രൂക്ഷമായ രീതിയിലാണ് ഈ നഗരസഭാ കൗൺസിൽ യോഗം അലങ്കോലപ്പെട്ടത്. തുടർന്ന് 1:30 ഈ ഏകപക്ഷീയമായ രീതിയിൽ തന്നെ ബിജെപി കൗൺസിലറായിരിക്കുന്ന നഗരസഭയുടെ വൈസ് ചെയർമാനുമായിരിക്കുന്ന സി കൃഷ്ണകുമാർ ബജറ്റ് അവതരണം പൂർത്തിയാക്കി. ഇന്ന് 52 നഗരസഭയില് 24 പേരാണ് ബിജെപിക്കുള്ളത്. ബാക്കിയുള്ള 28 പേരും സിപിഎമ്മിന്റെ 9 അംഗങ്ങൾ ഉൾപ്പെടെ 28 പേരും പ്രതിപക്ഷത്താണുള്ളത്. ഒരുപക്ഷെ വരും നാളുകളിൽ ബിജെപിയുടെ നഗരസഭാ ഭരണത്തെ തന്നെ ചോദ്യചിഹ്നമായിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും അംഗങ്ങളുടെ ഈ പ്രതിഷേധത്തെ നമുക്ക് വിലയിരുത്തുവാൻ കാരണം. ശരി, പാലക്കാട് നഗരസഭയിലാണ് ബജറ്റ് അവതരണത്തിനിടെ കയ്യാങ്കളി ഉണ്ടായത്.